മർക്കസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് രൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ വിശ്വാസികൾ ആരാധനകളിലും സാമൂഹിക ഇടപെടലുകളിലും സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. 43 വർഷത്തെ ജൈത്രയാത്രയുമായി മർക്കസ്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ ദിനാചരണ പരിപാടികൾ അരങ്ങേറി. യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിച്ച റമദാൻ കോൺഫറൻസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പള്ളികളിലും ഇതര ചടങ്ങുകളിലും പ്രോട്ടോകോൾ കൃത്യമായി എല്ലാവരും പാലിക്കണമെന്നും കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് കോവിഡ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിശ്വാസികളോട് സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചത്. പള്ളികളിലും ഇതര ചടങ്ങുകളിലും കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിലവിൽ 26,000-ലധികം ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആകെ മരണം 5,028 കഴിഞ്ഞു. ജില്ലകളിലുടനീളം പരിശോധനാ ക്യാമ്പുകൾ നടക്കുകയാണ്. സംസ്ഥാനത്ത് ഇനിയും കോവിഡ് കേസുകൾ കൂടാനുള്ള സാഹചര്യമാണുള്ളത്. വിവിധ ജില്ലകളിലായി 355,209 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മർക്കസ് ലൈവ് ന്യൂസിന് വേണ്ടി സദഖത്തുള്ള വയനാട്. വിദ്യാഭ്യാസ സേവന പാതയിൽ 43 വർഷം പിന്നിട്ട മർക്കസിൻ്റെ ദിനാചരണ ചടങ്ങ് പ്രൗഢമായി. 1978 ഏപ്രിൽ 18 ആരംഭിച്ച മർക്കസിൻ്റെ പ്രയാണം നോളജ് സിറ്റി അടക്കമുള്ള നൂതന വിദ്യാഭ്യാസ പദ്ധതികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്രുത പണ്ഡിതനായിരുന്ന സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്കയാണ് 1978 മർക്കസിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത്. മർക്കസ് ആദ്യമായി നിർമ്മിച്ചതാകട്ടെ ഓർഫനേജും. 70-കളുടെ അവസാനത്തിലോ 80-കളിലൊക്കെ സാഹസികമായിരുന്നു ദരിദ്ര കുടുംബങ്ങളിലെ അനാഥരുടെ ജീവിതങ്ങൾ. അക്കാലഘട്ടത്തിലാണ് യത്തീം കുട്ടികളുടെ ജീവിത പുരോഗതി ലക്ഷ്യം വെച്ച് മർക്കസ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഇന്ന് ഡോക്ടറായും വക്കീലായും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാപനങ്ങളിൽ ഇവിടങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്. ശരിയത്ത് കോളേജ്, എയ്ഡഡ് സ്കൂളുകൾ, ബോർഡിംഗ് സ്കൂൾ, ഇഫുൽ ഖുർആൻ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ITI, വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ 90-കളുടെ തുടക്കമായപ്പോഴേക്കും വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ ശൃംഖലയായി മർക്കസ് മാറി. തങ്ങളുടെ വിദ്യാഭ്യാസ സേവന പദ്ധതികൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനും ഇക്കാലയളവിൽ മർക്കസിന് സാധിച്ചു. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ സവിശേഷവും തിളക്കമേറിയതുമായ ജ്ഞാനഭൂമികയായി ശ്രദ്ധ നേടുകയാണ് ഇന്ന് മർക്കസ് നോളജ് സിറ്റി. അക്കാദമിക് സാംസ്കാരിക വിനിമയത്തിൻ്റെ പുതിയൊരു വാതായനമാണ് മർക്കസ് തുറക്കുന്നത്. കൾച്ചറൽ സെൻ്റർ, ഹെറിറ്റേജ് മ്യൂസിയം, യുനാനി മെഡിക്കൽ കോളേജ്, വിറാസ് ലോ കോളേജ്, അലിഫ് ഗ്ലോബൽ സ്കൂൾ, ടൈഗ്രീസ് വാലി, M Tower, ലാൻഡ്മാർക്ക് വില്ലേജ്, ഫെസിൻ ഹോട്ടൽ, മലൈബാർ ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് നോളജ് സിറ്റിയിൽ പ്രവർത്തിക്കുന്നത്. മർക്കസിൽ നടന്ന ദിനാചരണ ചടങ്ങ് കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് അലി ബാഫക്കി, സയ്യിദ് ഷറഫുദ്ദീൻ ജമാലുല്ലൈലി, സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, സി മുഹമ്മദ് ഫൈസി, സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ മുത്തന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചടങ്ങിൽ ഓൺലൈനിലൂടെ സന്ദേശ പ്രഭാഷണം നടത്തി. മർക്കസ് ലൈവ് ന്യൂസിന് വേണ്ടി നവാസ് സഖാഫി, മണ്ണാറക്കാട്. യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിച്ച റമദാൻ കോൺഫറൻസിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ പണ്ഡിതരാണ് ദി വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായി ക്ഷണിക്കപ്പെടുന്ന പണ്ഡിതൻ കൂടിയാണ് കാന്തപുരം. His Highness, and to the Highnesses, the Sheikhs of the UAE and the rulers of the UAE and to all the leaders of the United Arab Emirates, and we would also like to congratulate all Muslims on the holy month of Ramadan. We supplicate Almighty Allah to grant everyone the relief of this disease and this pandemic. May Almighty Allah put an end to these contagious pandemics and diseases, and praise be to Almighty Allah, and peace be with all of you.
യുഎഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലോകത്തെ സാംസ്കാരിക വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ദി മുസ്ലിം വേൾഡ് കമ്മ്യൂണിറ്റീസ് കൗൺസിൽ. വർഷം തോറും സംഘടനയ്ക്ക് കീഴിൽ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് റമദാൻ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഈ വർഷം നടന്ന സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു. അനുഗ്രഹത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും മാസം എന്ന പ്രമേയത്തിലാണ് കാന്തപുരം സംസാരിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെയായിരുന്നു സമ്മേളനം. മർക്കസ് ലൈവ് ന്യൂസിന് വേണ്ടി അബൂബക്കർ കൊടുവള്ളി. മറ്റു വാർത്തകൾ. മർക്കസ് ആരോഗ്യം മാസികയുടെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കി. കോവിഡ് കാരണം ഓൺലൈനിൽ പബ്ലിഷ് ചെയ്തിരുന്ന ആരോഗ്യം മാസിക ഇനി മുതൽ ഓരോ ലക്കവും വരിക്കാരിലേക്കെത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9207551785786 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ബുഖാരി ഷെറഹിൻ്റെ 1-ാം വാള്യം സെയ്ദ് അലി ബാഫക്കി തങ്ങൾ പ്രകാശനം ചെയ്തു. കിതാബുൽ വഹ്യ മുതൽ കിതാബുൽ അദാൻ വരെ ഉൾക്കൊള്ളുന്നതാണ് 1-ാം വാള്യം. വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ 9072250043 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മർക്കസ് നോളജ് സിറ്റിയിലെ വിറാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാർഷിക പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ ഫലം www.viras.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. മർക്കസ് നോളജ് സിറ്റിയിൽ റെസിഡൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. BUMS യോഗ്യതയും 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മർക്കസ് ഇഹ്റാമിന് കീഴിൽ ആരംഭിക്കാനിരുന്ന വേനൽ മഴ സമ്മർ ക്യാമ്പ് മാറ്റിവെച്ചു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സമ്മർ ക്യാമ്പ് മാറ്റിവെച്ചതെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് രൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ വിശ്വാസികൾ ആരാധനകളിലും സാമൂഹിക ഇടപെടലുകളിലും സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. 43 വർഷത്തെ ജൈത്രയാത്രയുമായി മർക്കസ്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ ദിനാചരണ പരിപാടികൾ അരങ്ങേറി. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ സംഘടിപ്പിച്ച റമദാൻ കോൺഫറൻസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. മർക്കസിൽ നിന്നുള്ള തത്സമയ വാർത്തകൾക്ക് മർക്കസ് ലൈവ് .com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും.